വെരി ഗുഡ്. ബന്ധു നിയമ വിവാദത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാജിവെക്കേണ്ടി വന്നത് രണ്ട് മന്ത്രിമാർക്കാണ്. എന്നാൽ ഇത് സംസ്ഥാനത്തെ ആദ്യ സംഭവമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലുമല്ല. അരനൂറ്റാണ്ട് മുൻപ് തന്നെ ബന്ധു നിയമന വിവാദത്തിൽ രാജിവെക്കേണ്ടി വന്ന മന്ത്രിമാർ കേരളത്തിലുണ്ട്. അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനും അക്കാലത്തുണ്ടായിരുന്നു. ആ കഥയിലേക്കാണ് ഇനി പോകുന്നത്. 1967 EMS മന്ത്രിസഭ. ധനമന്ത്രി PK കുഞ്ഞാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവുമാണ്. ധനമന്ത്രിയുടെ മരുമകൻ മുഹമ്മദിനെ ലോട്ടറീസ് ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ചതിൽ സ്വജനപക്ഷപാതം എന്നാണ് ആരോപണം. മുഖ്യമന്ത്രി EMS ആവശ്യപ്പെട്ടതനുസരിച്ച് മന്ത്രി PK കുഞ്ഞ് രാജിവെച്ചു. ജസ്റ്റിസ് KK രാമൻകുട്ടിയെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചു. സി അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്താണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിയമനത്തിൽ സ്വജനപക്ഷപാതം ഉണ്ടായി എന്നായിരുന്നു കമ്മീഷൻ കണ്ടെത്തൽ. ബന്ധുക്കൾക്ക് കള്ളുഷാപ്പ് അനുവദിച്ചു, പ്രോസിക്യൂട്ടറായി ബന്ധുക്കളെ നിയമിച്ചു എന്നിവയായിരുന്നു KR ഗൗരിയമ്മയ്ക്കെതിരായ ആരോപണം. ബന്ധുക്കൾ കള്ളുഷാപ്പ് ലൈസൻസ് നേടിയതിലും ബന്ധുക്കൾ പ്രോസിക്യൂട്ടറായതിലും ഗൗരിയമ്മ ഇടപെട്ടു എന്നതിന് തെളിവില്ല എന്നായിരുന്നു ജസ്റ്റിസ് വേലുപ്പിള്ള കമ്മീഷൻ റിപ്പോർട്ട്. റേഷൻ വ്യാപാരികളെ നിയമിക്കുന്നതിലും ഗതാഗത വകുപ്പിലെ നിയമനങ്ങളിലും EK ഇമ്പിച്ചിബാവ ഇടപെട്ടു എന്നതിന് തെളിവില്ല. എന്നാൽ നടപടികൾ സുതാര്യമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് വേലുപ്പിള്ള കമ്മീഷൻ കണ്ടെത്തി. പാർട്ടി സംവിധാനങ്ങളും മന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും നിയമനങ്ങളിൽ ഇടപെടുന്നത് തടയണമെന്നും കമ്മീഷൻ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് രണ്ട് മന്ത്രിമാർക്കെതിരെയാണ് ബന്ധുനിയമന ആരോപണം ഉയർന്നത്. രണ്ടുപേരും രാജിവെക്കുകയും ചെയ്തു. EP ജയരാജനെ ഒന്നാം പ്രതിയാക്കി FIR ഇട്ടെങ്കിലും വിജിലൻസ് ക്ലീൻചിറ്റ് നൽകിയതോടെ മന്ത്രിസഭയിൽ തിരികെയെത്തി. ബന്ധുനിയമനത്തിൽ മന്ത്രി KT ജലീൽ സത്യപ്രതിജ്ഞാ ലംഘനവും സ്വജനപക്ഷപാതിത്വവും കാണിച്ചെന്ന് ലോകായുക്ത വിധി എഴുതി. മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു രാജി. ഇലക്ഷൻ ഡെസ്ക്, 24. അപ്പൊ KKV മുഹമ്മദ് അലി പറയുന്നു മൂന്നാം വട്ടമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. 24 അഭിപ്രായ സർവേ അതൊക്കെ വരും അല്ലേ? വരേണ്ട സമയത്ത് വരേണ്ട പോലെ വരേണ്ട രീതിയിൽ വരും, അതൊക്കെ നടക്കും. നിങ്ങൾക്ക് കൃത്യമായി ചില മൂട്രാക്ക് കിട്ടാനുള്ള പരിപാടിയൊക്കെ 24 ഉണ്ടാകും. അത് ഇന്ന് നടക്കും എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തീയതിയൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാല് ശത്രു ചാനല്. ഓക്കേ.